പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഹണം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഹൃദയമായിരിക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരെ അദ്ധ്യാപകരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുന്നമേ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യം മൂലം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനോ ക്ലാസ്സുകളിൽ സംബന്ധിക്കുവാനോ ഒന്നും സാധ്യമാകുന്നില്ല കൊറോണ അഥവാ കോവിഡ് പത്തൊൻപത് എന്ന മാരകരോഗത്തിൻ്റെ പിടിയിലമർന്ന് ലോകം മുഴുവനും വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഇപ്രകാരം നമ്മളുടെ കുഞ്ഞുമക്കളെ അധ്യാത്മിക തേജസ്സിൽ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനം നിർവഹിക്കുന്നതായ ഈ സജീവ ശുശ്രൂഷയെ മുക്തിഖണ്ഠം പ്രശംസിച്ച് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ ആലുവായിലെ പരിശുദ്ധനായ വലിയ തിരുമേനി തെളിയിച്ചതായ തിരുനാളം ഇന്ന് വലിയ പ്രഭയിൽ വലിയ ശോഭയിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിൽ ലോകം മുഴുവനും വിളങ്ങി നിൽക്കുകയാണ് ആ പുണ്യവാൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് തന്നെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിട്ട് വേഗം തന്നെ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കട്ടെ നമുക്കറിയാം നമ്മളുടെ മാതാപിതാക്കൾ കാണപ്പെടുന്ന ദൈവങ്ങളാണ് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്ത് കൽപ്പനകളിൽ നാം വായിക്കുന്നുണ്ട് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ മാതാവിനെയും പിതാവിനെയും നീ ബഹുമാനിക്കണം ശുദ്ധമുള്ള പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗമാണിത് നിങ്ങളുമായിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പങ്കുവെച്ച് ഈ ആമുഖ പ്രസംഗം അല്ലെങ്കിൽ ആമുഖ സന്ദേശം ഞാൻ വേഗം അവസാനിപ്പിക്കാം ഒന്നാമതായിട്ട് മാതാപിതാക്കൾ നമ്മളുടെ ഇന്നത്തെ ഈ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട് അതിന് മറുപടിയായിട്ട് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെല്ലാമാണ് എന്ന് തിരുവചനത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാം ഒന്നാമതായിട്ട് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അനുസരണമാണ് ഒബീഡിയൻസ് അനുസരിക്കുന്നവരായിരിക്കണം എഫ് എസ് എൽ കെഴുതി ലേഖനം ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസപ്പോ സവലൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു തരുന്നവരാണ് അവർ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് ദോഷം തട്ടത്തക്ക രീതിയിൽ ഒരിക്കലും അവർ പ്രവർത്തിക്കുകയില്ല നമുക്ക് ഒരു കുറവുണ്ടാകാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും നമ്മളെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ അനുസരിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അൻപത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തു പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളവൻ അവൻ അവൻ്റെ അമ്മയോടും അതേപോലെ തന്നെ അവൻ്റെ വളർത്തു പിതാവായ എസ്സേപ്പിനോടും ഒരുമിച്ച് ഭവനത്തിൽ വളരെ അനുസരണത്തോടെ അടക്കത്തോടെ അവൻ ആയിരുന്നു എന്നത് മുപ്പത് വരെയും അമ്മയുടെയും വളർത്തുപിതാവിൻ്റെയും ശിക്ഷണത്തിലാണ് യേശുക്രിസ്തു ആയിരിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള അനുസരണത്തിൽ ആയിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സവിശേഷത ആയിരിക്കണം രണ്ടാമതായിട്ട് വി ഹാവ് ടു റെസ്പെക്ട് ദം നമ്മളവരെ ബഹുമാനിക്കണം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഞാൻ ഓർമ്മിപ്പിച്ചു നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം എഫ് എസ് എഴുതിയ ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്യം പരിശുദ്ധനായ ബൗലോസപ്പോസവലൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് മക്കളെ നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം എന്നുള്ളത് ശലോമോൻ്റെ സദൃശവാക്യത്തിലും അതിന് ആസ്പദമായിരിക്കുന്ന വാക്യങ്ങളൊക്കെ നമുക്ക് വായിച്ചറിയുവാനായിട്ട് സാധിക്കും അവരെ ബഹുമാനിക്കുക അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ ചാടി എഴുന്നേറ്റ് നിൽക്കുക അല്ലെങ്കിൽ അവരുടെ അതൊക്കെ പ്രകടനത്തിലുള്ള ബഹുമാനമാണ് അതാവശ്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ വി ഹാവ് ടു റെസ്പെക്ട് ദെം അവരെ നമ്മൾ ബഹുമാനിക്കുന്നവരായിരിക്കണം അതാണ് തിരുവചനത്തിലൂടെ രണ്ടാമതായി നമ്മളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് മൂന്നാമതായിട്ട് അഫക്ഷൻ അടുപ്പം അപ്പനോടും അമ്മയോടും നല്ല അടുപ്പമുണ്ടാകണം അവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം അവർ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നതായ ഓരോരോ നല്ല കാര്യങ്ങൾ അത് നമ്മൾ വിസ്മരിച്ച് കളയരുത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം ഏലിയാവ് കാളയെ പൂട്ടിക്കൊണ്ടിരിക്കുന്നവനായ എലീശയെ വിളിച്ചു എന്തിനാ അവനെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് എലീശ പറഞ്ഞു ഞാൻ വരാം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഞാനൊന്ന് ചെയ്തിട്ട് വരട്ടെ എൻ്റെ അപ്പനെയും അമ്മയെയും ഞാനൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ അതിനുശേഷം ഞാൻ വരാമെന്ന് ഏലീശ ഏലിയാവിനോട് പറഞ്ഞു അവൻ അപ്പനെയും അമ്മയെയും കണ്ട് യാത്ര ചോദിച്ച് ഏലിയാവിൻ്റെ കൂടെ അവൻ പോകുകയാണ് അതെ നമ്മൾ അവരോടുള്ളതായ ആ വലിയ ബഹുമാനം അഥവാ അവരോടുള്ളതായ ആ വലിയ വിധേയത്വം അത് നമുക്ക് അവിടെ എലീശായുടെ ജീവിതത്തിലൂടെ നമുക്ക് പ്രവൃത്തിയിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാലാമതായിട്ട് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജ്ഞാനമാണ് വിസ്ഡം ജ്ഞാനമുണ്ടാകണം സദൃശവാക്യങ്ങൾ പത്തിൻ്റെ ഒന്ന് ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു പോഷണായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതു ആകുന്നു വിസ്ഡം നമ്മളുടെ ചിന്തകളും നമ്മളുടെ ആലോചനകളുമൊക്കെ നമ്മളുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾക്ക് ദുഃഖം കൊടുക്കരുത് അവർക്ക് ആകുലത കൊടുക്കരുത് ചില കുഞ്ഞുങ്ങളൊക്കെ കുസൃത്തി കുടുക്കുകളിലൊക്കെ അപ്പനോടും അമ്മയോടൊക്കെ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ മുറിക്കൊക്കെ തീറി വാതിലടച്ച് ബോൾട്ടിട്ടിട്ടിരിക്കും എനിക്കറിയാം ചില കുഞ്ഞുങ്ങൾ അവർ വാതിൽ കുറ്റിയിട്ടിട്ടിരിക്കും അപ്പനും അമ്മയും പോയി പുറത്ത് നിന്ന് വാതിക്കലും മുട്ടി 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 അവർക്ക് വലിയ വിഷമമാണ് സങ്കടമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അവർ നമ്മളെക്കുറിച്ച് ഒരിക്കലും ദുഃഖിക്കുവാനിടവരുത് ദുഃഖം അവരുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഉണ്ടാകരുത് വീണ്ടും റൈറ്റിയസ്നെസ് നമ്മളിൽ നിന്ന് നീതി ആഗ്രഹിക്കുന്നവരാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി നാല് നീതിമാൻ്റെ പിതാവ് വളരെ ആനന്ദിക്കും നീതിമാനായ മകൻ അപ്പനും അമ്മയ്ക്കും എന്നും അനുഗ്രഹമാകുന്നു നീതി പ്രവർത്തിക്കണം നീതിപൂർവമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കണം ഇന്ന് നമുക്കറിയാം വഴിതെറ്റിപ്പോകുവാൻ ഒത്തിരി ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് സോഷ്യൽ മീഡിയ നമുക്ക് ഗുണകരമാണ് അതോടൊപ്പം തന്നെ ദോഷം ചെയ്യുന്നതുമാണ് നമ്മൾ അമിതമായിട്ട് ഇന്ന് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണ് കാരണം വീട്ടിലിരുന്നാണ് പഠനം ഓൺലൈൻ ക്ലാസുകൾ നിർബന്ധമാണ് ഈ അടുത്ത ദിവസം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഒരു രസകരമായിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അതായത് ഈ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂജ അവധിയായിരുന്നു അപ്പോൾ ഈ വർഷം പൂജ അവധിക്ക് പുസ്തകമാണോ പൂജയ്ക്ക് വയ്ക്കേണ്ടത് മൊബൈലാണോ പൂജയ്ക്ക് വയ്ക്കേണ്ടത് കാരണം പുസ്തകമില്ല എല്ലാവരും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ എടുത്താൽ പപ്പയും മമ്മിയും ദേഷ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വർഷം മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു കാലം മാറി പക്ഷേ അവിടെയെല്ലാം ഒരു നീതിയുണ്ട് പ്രിയപ്പെട്ടാൽ നീതി പൂർവമായ രീതിയിൽ നമ്മൾ പെരുമാറണം ചീത്ത വഴിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട് അതിലേക്കൊന്നും പോകാതെ നീതിയുടെ മാർഗത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം ഈ സൺഡർ സ്കൂൾ പ്രസ്ഥാനത്തിലൂടെ അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് നീതിയുടെ മാർഗങ്ങൾ അത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നടപ്പിലാക്കി നമ്മളുടെ അപ്പനും അമ്മയ്ക്കും വിധേയത്വമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അവസാനമായിട്ട് സംരക്ഷണം സംരക്ഷണം അപ്പനെയും അമ്മയെയും കരുതുവാനും സംരക്ഷിക്കുവാനും ഉള്ള കടപ്പാട് നമുക്കുണ്ട് ഇന്നത്തെ ഒരു സംഭവം ഞാൻ പറയട്ടെ ഇന്ന് ഞാൻ കേട്ട കേട്ടൊരു സംഭവമാണ് ഒരപ്പച്ചൻ വീട്ടിൽ വീണു മക്കളൊക്കെ വിദേശത്ത കൊച്ചുമക്കളും അമ്മയും മാത്രമേ കൂടുതലുള്ളൂ ഈ അപ്പച്ചനെ ഉടനെ തന്നെ വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി ടെസ്റ്റുകളൊക്കെ നടത്തുവാൻ കൂടെ നിന്ന് തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിലെല്ലാ ശുശ്രൂഷയും നടത്തുന്നത് കൊച്ചുമക്കളാണ് അപ്പച്ചൻ്റെ മലമൂത്ര വിസർജന വസ്തുക്കൾ വരെയും ഈ മക്കളാണ് വാരിയെടുക്കുന്നത് അല്ലെങ്കിൽ അവരെ അപ്രകാരമുള്ളൊരു കെയറാണ് ഈ അപ്പച്ചന് ഈ മക്കൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സംരക്ഷണം മക്കൾ മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കണം ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ വീട്ടിലിരിക്കുകയല്ലേ പഴയ കാലത്തൊക്കെ കുഞ്ഞുങ്ങൾ പപ്പയും മമ്മിയും ഒക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയും പപ്പ മമ്മി ഐ മിസ് യു ഇന്ന് കുഞ്ഞുങ്ങൾ പറയുന്നത് പപ്പ മമ്മി ഐ വാണ്ട് ടു മിസ് യു എന്നാ കാരണം എന്നാ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് പപ്പ ഒരു മുറിയിൽ വർക്ക് അറ്റ് ഹോം കുഞ്ഞുങ്ങൾ അടുത്ത മുറിയിൽ സ്റ്റഡിങ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും അവർ ഒരുമിച്ചാണ് അപ്പോൾ പപ്പയെയും അമ്മിയേയും ഒക്കെ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ അവരെ ഒന്ന് കെയർ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പ്രധാനപ്പെട്ട ചില ജീവിത ക്രമങ്ങൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കി നമുക്ക് നല്ല ദൈവിക നിറവുള്ള കുഞ്ഞുങ്ങളായി സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹകരമായ രീതിയിൽ വളരുവാൻ ഇടയാകണം ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ സംബന്ധിക്കുന്നതിലൂടെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് ദൈവവചനം നിങ്ങളിലേക്ക് പല അധ്യാപകരിലൂടെ വരികയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങുകയാണ് ഒരു കുഞ്ഞിൻ്റെ പതിനാല് വയസ്സ് വരെയുള്ള പ്രായം ആ കാലഘട്ടത്തിലാണ് അവൻ ഏറ്റവും കൂടുതൽ ഗ്രാസ്പിംഗ് പവർ അഞ്ച് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആ കാലഘട്ടം ആ സമയത്താണ് അവൻ ആരായിരിക്കണം എന്തായിരിക്കണം എന്നുള്ള ചിന്ത വരെയും അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും താങ്കും തണലുമായിരിക്കാം അവരോടുള്ള അനുസരണത്തിൽ അവരോടുള്ള വിധേയത്വത്തിൽ അവരോടുള്ള സ്നേഹത്തിൽ അവരെ കരുതി അവരുടെ മുമ്പിൽ നീതിപൂർവമായ ഒരു ജീവിതം നയിച്ച് അതേപോലെ തന്നെ നമ്മളുടെ ജ്ഞാനം അത് അവർക്കും അനുഗ്രഹത്തിനായി തീരുമാറ് അങ്ങനെ ഒരു നല്ല കുഞ്ഞായി ഒരു നല്ല മകനായി മകളായി നമുക്ക് വളരാം എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കട്ടെ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കൊത്തിരി പ്രയോജനപ്പെടട്ടെ നിങ്ങളുടെ അധ്യാത്മിക നിലവാരത്തെ ഉയർത്തുവാൻ ഇത് പ്രയോജനപ്പെടട്ടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റ് അഭിയന്ദി പിതാവായ മൊറന്തി മൊസ്തിരിമേനി ജനറൽ സെക്രട്ടറി ഷെവിലിയാർ മർക്കുവസാറ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ വിവിധ ദേവാലയങ്ങളിലെ ഹെഡ് മാസ്റ്റർമാർ അധ്യാപകർ യാതൊരു പ്രതിഫലവും കൂടാതെയാണല്ലോ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരെയും ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ